നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർ, സാറിനോട് ഞാനും വരാം. അല്ല, താനെന്തിനാ കൂടെ വരുന്നത്? താൻ കൂടെ വന്നാ അവൾക്ക് സംശയാവില്ലേ? നമ്മുടെ പദ്ധതി മുഴുവൻ പൊളിയില്ലേ? എന്തോ അവളുടെ അടുത്തേക്ക് സാറിനെ തനിച്ചയക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ തനിച്ചു തന്നാൽ എന്താ? അവൾ എന്നെ കയറി പിടിക്കോ? അവളല്ലേ ആള്, ചിലപ്പോ കയറി പിടിച്ചു എന്നൊക്കെ വരും. സാർ എന്തിനാ ചിരിക്കുന്ന? ഞാൻ പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് സാറിന് തമാശയല്ലേ. എടോ, തനിക്ക് എന്നെ വിശ്വാസമില്ലേ? അതെ, വിശ്വാസമാണ്. എന്നാലും എനിക്ക് എനിക്ക് അവളെ അത്ര വിശ്വാസമില്ല. അവള് ആണുങ്ങളെ മയക്കെടുക്കുന്ന രാക്ഷസിയാ. തനിക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലേ ഈ ഭയപ്പെടുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. എന്നാലും ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് അങ്ങനെ എന്തെങ്കിലും. താനൊന്ന് പോടോ, ഒരു ദുർബല നിമിഷം ഉണ്ടാവാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എടോ, തൊട്ടാലുടനെ അലിഞ്ഞു പോകുന്ന ഒരാളെന്നുമല്ല വിശാല്. എന്റെ മനസ്സിന് കരിമ്പാറയുടെ ഉറപ്പ്, അതിനെ പിടിച്ചു കുലുക്കാൻ ഒരു റിയ വിചാരിച്ചാലും സാധിക്കില്ല. എടോ, എന്റെ മനസ്സിലെ എന്നും ഒരേ ഒരു പെണ്ണെ ഉണ്ടാവൂ. അതെ, ദേ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന എന്റെ പാറുകുട്ടിയെ. ഈ പ്ലാനൊക്കെ താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്? താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചത്? ഇനിയിപ്പോ ഞാൻ തനിച്ച് പോകുന്നതിൽ തന്റെ മനസ്സിൽ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല. ഈ പ്ലാന് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്യാം. അത് വേണ്ട സർ. റിയയുടെ കള്ളി നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. അവൾ ആരാണെന്ന് നമുക്ക് വിനയെ ബോധ്യപ്പെടുത്തണം. പണമാണ് അവളുടെ ലക്ഷ്യമെന്നും പണത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നും ആരെ ഒറ്റിക്കൊടുക്കുമെന്നും വിനയോടുള്ള റിയയുടെ ബന്ധം ശാശ്വതമല്ലെന്നും വിനയെ നമുക്കറിയിക്കണം. എങ്കിൽ മാത്രമേ ഗാർഗിയുടെ ജീവിതം നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. കമ്പനിയും സ്വത്തുക്കളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനാവൂ. അതിന് നമ്മളെ തയ്യാറാക്കിയ ഈ പ്ലാൻ നടന്നിരിക്കണം. പക്ഷേ ഞാൻ തനിച്ചു പോയി റിയെ കാണുന്നതിനോട് താനിങ്ങനെ വിയോജിച്ച ഞാൻ എന്ത് ചെയ്യും? തനിച്ചു പോയാൽ മാത്രമേ അവളെ വലിച്ചു കയറി അവളുടെ മുഖം മൂടി പിച്ച് ചീന്താനാവൂ. എടോ, താൻ ടെൻഷൻ അടിക്കണോ? താൻ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. എന്നാ ശരി, അവള് വിളിക്കുന്നതിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാ സാർ പോയി അവളെ കണ്ടോളൂ. ആന്താ, ഇപ്പൊ തന്റെ പേടിയൊക്കെ മാറിയോ? മാറി. പെണ്ണുരുമ്പിട്ട ബ്രഹ്മനും രക്ഷയില്ലെന്ന് സാർ കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഉരുമ്പിട്ട പെണ്ണറിയാം. അതുകൊണ്ടാ എന്റെ പേടി. പക്ഷേ ഇപ്പൊ എനിക്ക് ധൈര്യമുണ്ട്. ഉദയനൂരമ്മ കൂട്ടിനുള്ളപ്പോ ഞാനെന്തിനാ അവളെ ഭയപ്പെടുന്നു? ഓഹോ, അപ്പോ എന്റെ മനസ്സുറപ്പില് തനിക്ക് വിശ്വാസം ഇല്ല. ഒന്ന് പോ സാറേ. ഒരു കാലത്ത് ജാസ്മിൻ ആയിരുന്നു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. അവൾ എന്തൊക്കെ അഭ്യാസങ്ങളാ നമ്മുടെ വീട്ടിൽ നടത്തിയതും. അവള് പോയപ്പോ മനസ്സിനൊരു സമാധാനമായിരുന്നു. ഇപ്പോ ജാസ്മിനേക്കാൾ വലിയ വിഷയമായിട്ട് റിയ മാറിയിരിക്ക. അവളെ ഇനിയും വളരാൻ അനുവദിച്ച അവൾ ഗാർഗിയുടെ കുടുംബം മാത്രമല്ല സകലതും തകർക്കും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയത്. വിപിൻ സാറേ, ആ ഫോണിങ് തന്നേ. പല്ലവി, കുഞ്ഞ് എങ്ങനെ പിറന്നാലും അതെന്റെ കുഞ്ഞായിരിക്കണം. എങ്കിൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന പോലെ ആ കുഞ്ഞിന് ഇവിടുത്തെ സ്വത്തുക്കളുടെ അവകാശം ലഭിക്കുള്ളൂ. നിനക്ക് കുഞ്ഞ് മാത്രം മതിയെങ്കില് നീ എവിടെയെങ്കിലും പോയി ഒരു കുഞ്ഞിനെ ദത്തെടുത്തോ. അല്ലാതെ
എന്റെ കുഞ്ഞിനെ വാടക അമ്മയെ കൊണ്ട് പ്രസവിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ വാക്ക് കേൾക്കാതെ നീ ഒരു ടെസ്റ്റ് ട്യൂബ് കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായാൽ അതുകൊണ്ട് നിനക്ക് ഈ സ്വത്തുക്കൾ കിട്ടില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ പറയുന്ന അനുസരിക്കാതെ നീ 2 വർഷത്തിനുള്ളിൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവൻ തന്നെ ആപത്താവും. അത് നീ മറക്കരുത് പല്ലവി. ടെസ്റ്റ് ട്യൂബ് മാർഗത്തിലൂടെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തന്നെ കരുതിക്കോ. ആ കുഞ്ഞിനെ നിനക്ക് മനസ്സുറന്ന് സ്നേഹിക്കാൻ കഴിയോ? നീ എന്തിനാ പല്ലവി കുഞ്ഞിന്റെ കാര്യത്തില് ഇത്ര റിസ്ക് എടുക്കുന്ന? ഒരു കുഞ്ഞിന്റെ പിറവി എന്ന് പറയുമ്പോ നീ ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്ന? പണത്തിനും സ്വത്തിനും വേണ്ടിയല്ല ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വത്തിനോടുള്ള ആർത്തി മൂത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുനിഞ്ഞാലേ അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടാവില്ല. ദൈവം നിന്നോട് കോപിക്കുകയുള്ളൂ, നിന്നെ ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള ചിന്ത നീ ഉപേക്ഷിക്കണം. നീ ഇതിൽ നിന്നും പിന്മാറണം. ശരി, ഞാൻ പിന്മാറാം. പകരം വിപിൻ സാറ് 5 കോടി രൂപ എനിക്ക് തരുമോ? 5 കോടിയോ? അതെ, 5 കോടി. ശരി, 5 കോടി രൂപ ഞാൻ തരാം. ആ 5 കോടി രൂപ കിട്ടിയാൽ നീ എന്നെ വിട്ടു ഇവിടുന്ന് പോവോ? നീ എന്നെ വിട്ട് ഒഴിഞ്ഞു പോവോന്ന് ഉറപ്പ് തന്ന 5 കോടി രൂപ ഞാൻ നിനക്ക് ഇപ്പൊ തരാം. 5 കോടി രൂപ നിനക്ക് തന്നാലും നിന്റെ ശല്യം ഞാൻ സഹിക്കണ്ടല്ലോ. 5 കോടി രൂപ കിട്ടിയാ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്കിപ്പോ ഇവിടെ എന്തിനാ ഒരു കുറവ്? താമസിക്കാൻ ബംഗ്ലാവുണ്ട്, സഞ്ചരിക്കാൻ പോഷ് കാറുണ്ട്, അണിയാൻ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്, സ്വർണത്തിന്റെയും ഡയമണ്ട്സിന്റെയും ആഭരണങ്ങളുണ്ട്. പിന്നെ നീ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാലും അതെല്ലാം അപ്പോ അപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് തരുന്നുണ്ട്. അതിനപ്പുറം നിനക്ക് എന്താ വേണ്ടേ? കുഞ്ഞിനോട് വലിയ ആശയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കൊതിയാണെങ്കിൽ 8 മാസം കഴിയുമ്പോ നിന്റെ ചേച്ചി പ്രസവിക്കും. നീ ആ കുഞ്ഞിനെ എടുത്ത് ഓം മനസ്സിൽ ലാളിച്ചോ. പാർവതിയുടെ കുഞ്ഞിനെ നീ എടുത്ത് ലാളിച്ചു എന്ന് കരുതി പാർവതി ഒന്നും പറയാൻ പോകുന്നില്ല. പല്ലവി, പണത്തിനോട് സ്വത്തിനോടുള്ള നിന്റെ ഈ ആർത്തി ഉണ്ടല്ലോ, അത് നിന്നെ നാശത്തിലേക്ക് എത്തിക്കൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.